ഐ എസ് എല്ലിൽ ടോപ്പ് ഫോർ ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ഥിരമായി വരുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട്. ഗോവ, ATK, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവയാണവ. എന്നാൽ ഇത്തവണ 90% ടോപ്പ് ഫോർ പ്രഡിക്ഷൻസിലെയും ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി ആണ്. ശരിക്കും നമ്മൾ മുംബൈക്ക് കൽപ്പിക്കേണ്ട സാധ്യത എത്രത്തോളമാണ്? ഇനി നമ്മൾ മുംബൈയെ കുറിച്ച് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വസ്തുതകൾ മനസ്സിലാക്കാതെ ഈ സീസൺ അഭിമുഖീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് നമുക്ക് മുംബൈയുടെ സ്ക്വാഡ് ഒന്ന് ഇഴകീറി പരിശോധിക്കാം. രണ്ട് ഘടകങ്ങളാണ് മുംബൈയെ ഇത്തവണ വ്യത്യസ്തരാക്കുന്നത്. ഒന്ന്, സെർജിയോ ലോബേറയും ശിഷ്യന്മാരും. 2017 മുതൽ 2020 വരെ ഗോവയെ പരിശീലിപ്പിച്ചിരുന്ന സെർജിയോ ലോബേറ എന്ന സ്പാനിഷ് പരിശീലകൻ കഴിഞ്ഞ സീസണിന്റെ അവസാന ഘട്ടത്തിൽ പുറത്താക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ രണ്ടര വർഷം കൊണ്ട് തന്നെ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കോച്ചുമാരുടെ പട്ടികയിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചിരുന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം മനോഹരമായ പൊസിഷൻ ഫുട്ബോൾ അദ്ദേഹം ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ആരും ഭയക്കുന്ന ഐ എസ് എല്ലിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായി ഗോവയെ അദ്ദേഹം വളർത്തിയെടുത്തു. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് മുംബൈയെ വ്യത്യസ്തരാക്കുന്നത്. ഗോവയിൽ നിർത്തിയ ഇടത്തു നിന്ന് മുംബൈയിൽ തുടങ്ങാനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. മൊർത്താദ ഫോൾ, അഹമ്മദ് ജാവു, ഹ്യൂഗോ ബോമസ് തുടങ്ങിയ തന്റെ ശിഷ്യന്മാരെ മുംബൈയിലേക്ക് എത്തിച്ചതിൽ നിന്നും കണക്കുകൂട്ടലുകൾ വ്യക്തം. ആയതിനാൽ പ്രതാപകാലത്തെ ഗോവക്ക് സമാനമായ കളി മുംബൈയിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ഘടകം സിറ്റി ഗ്രൂപ്പ് എന്ന വമ്പമർ തന്നെയാണ്. മുംബൈ സിറ്റിയുടെ ഈ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഫുട്ബോളിന്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കിയവരാണ്. ഒഗ്ബച്ചയും ലെഫോൺഡ്രയും സീരിയയിൽ നിന്ന് ഗുഡ്ഡാഡും മുംബൈയിലെത്തിയത് ഈ കോർപ്പറേറ്റിന്റെ ആദ്യ ചുവടുവയ്പ്പാണ്. സീസണിന്റെ ഏത് സമയത്തും ഇഞ്ചുറി മൂലമോ മറ്റെന്തെങ്കിലും കാരണം മൂലമോ ആവട്ടെ ഫോറിൻ പ്ലെയർ റീപ്ലേസ്മെന്റ് ആവശ്യമെങ്കിൽ ക്വാളിറ്റി താരങ്ങളെ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നത് മുംബൈയുടെ ബലം ഇരട്ടിയാക്കുന്നു. സെന്റർ ബാക്കായ മൊർത്താദ ഫോളിനെയും ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അഹമ്മദ് ജാഹുനെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഹ്യൂഗോ ബോമസിനെയും സ്ട്രൈക്കറായ ബർത്തലോമിയോ ഒഗ്ബച്ചയും ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡറായും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിക്കാൻ ശേഷിയുള്ള ഹെർണൻ സന്റാന എന്ന സ്പാനിഷ് പ്ലെയർക്ക് 30 വയസ്സ് മാത്രമാണ് പ്രായം. ബ്ലാസ്റ്റേഴ്സിന്റെ വിസന്റെ ഗോമസിനൊപ്പം 6 വർഷത്തോളം ഒരേ ടീമിൽ കളിച്ച വ്യക്തിയാണ്, അതായത് യുഡി ലാസ് പാൽമാസിന് വേണ്ടി. ഇവർ ഒരുമിച്ച് സ്പാനിഷ് ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷനും കളിച്ചു. ലോബേറയ്ക്കൊപ്പം 2 വർഷം കളിച്ചു. ഗോമസിനെ പോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പാകത്തിലുള്ള പ്ലെയർ ആണ് എന്ന് സാരം. എന്നാൽ റോൾ വ്യത്യസ്തമാണ്. ഗോവയിൽ എഡുബേഡി നിർവഹിച്ച റോളിന് സമാനമാണ് ഇദ്ദേഹത്തിന്റെ മുംബൈയിലെ റോൾ. ആളൊരു ഡീപ് ലൈങ് പ്ലേമേക്കറാണ്. ആദം ലഫോൺഡ്ര എന്ന ഇംഗ്ലീഷ് സ്ട്രൈക്കറാണ് മുംബൈയുടെ മറ്റൊരു ആകർഷണം. കഴിഞ്ഞ 2 വർഷം ഓസ്ട്രേലിയൻ ലീഗിലെ സിഡ്നി എഫ് സിയുടെ ഗോൾ മെഷീൻ ആയിരുന്നു ആൽഫി എന്നറിയപ്പെടുന്ന ആദം ലഫോൺഡ്ര. ആദ്യ വർഷം 18 ഗോളുകളും രണ്ടാം വർഷം 21 ഗോളുകളും അടിച്ച് ലീഗിലെ സെക്കൻഡ് ഹൈയസ്റ്റ് ഗോൾ സ്കോററായി മാറി. ആകെ കരിയറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്യാരി ഹൂപ്പറിനോളം വരില്ല എങ്കിലും കറണ്ട് ഫോം വെച്ച് നോക്കിയാണെങ്കിൽ ലഫോൺഡ്ര ബഹുദൂരം മുന്നിലാണ്. കോറോയെ പോലെയും മെൻഡോസയെ പോലെയും ഹൈ അറ്റാക്കിംഗ് വർക്ക് റേറ്റുള്ള താരമാണ്. ഓടി നടന്ന് ബോൾ വാങ്ങി കളിക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ അവരെ പോലെ യഥാക്രമം പാസിംഗോ സ്പീഡോ ഇല്ല. പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഗോളുകൾ ഉറപ്പാണ്, ചിലർ അങ്ങനെയാണ്. മറ്റൊരു സ്കോറോയാണ് ലോബേറ ഇദ്ദേഹത്തിൽ കാണുന്നത്. മുംബൈയുടെ ഏഷ്യൻ ക്വാർട്ടർ തേക്കുന്നത് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഗൊഡാഡ് എന്ന ജാപ്പനീസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇറ്റാലിയൻ ലീഗിൽ നിന്ന് ലോണിലെത്തുന്ന താരത്തിന്റെ ഡ്രിബ്ലിംഗ് സ്കിൽസും പൊസിഷനിങ്ങും വളരെ മികച്ചതാണെന്ന് അദ്ദേഹത്തിന്റെ വീഡിയോസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിങ്ങിൽ കൂടി കളിക്കാൻ ശേഷിയുള്ള യുവതാരം ഹ്യൂഗോ ബോമസിന് കോമ്പറ്റീഷൻ സൃഷ്ടിക്കുകയാണ്. എന്തുകൊണ്ടും ലീഗിലെ മികച്ച ഫോറിൻ താരങ്ങളാണ് മുംബൈക്ക് ഉള്ളത് എന്ന് ഉറപ്പിക്കാം. ഇവർക്കൊപ്പം ഭാവനാസമ്പന്നമായ ഒരു ഇന്ത്യൻ നിര കൂടി മുംബൈ ഒരുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഗോൾ കീപ്പർ അമരീന്ദർ സിംഗിൽ നിന്ന് തുടങ്ങുന്നു ആ ലിസ്റ്റ്. ഗോവയിൽ നിന്ന് മന്ദറാവു ദേശായിയും ഒപ്പം കൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് 10 മിഡ്ഫീൽഡേഴ്സിൽ 2 പേർ മുംബൈയിലാണ്. റൌളിൻ ബോർജസും റൈനിയ ഫെർണാണ്ടസും. ഇന്ത്യയിലെ മോസ്റ്റ് പ്രോമിസിംഗ് സ്ട്രൈക്കറായ വിക്രം പ്രതാപ് സിംഗും കഴിഞ്ഞ വർഷം ജെ എഫ് സിക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച ഫറൂഖ് ചൗധരിയും കൂടി എത്തുമ്പോൾ മുംബൈ കൂടുതൽ കരുത്തരാകുന്നു. ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ പേപ്പറിൽ പുലികൾ. ഇവരൊക്കെ ഉണ്ട്, എന്നാൽ ഇവരൊക്കെ റോ മെറ്റീരിയൽസ് മാത്രമാണ്. കറി ഉണ്ടാക്കാൻ കൊണ്ടുവച്ച പച്ചക്കറികൾ പോലെ. കറി ആവണമെന്നുണ്ടെങ്കിൽ ഇനിയും പണി കിടക്കുന്നു. ഗോവയിലായാലും കളിപ്പിച്ച ഏത് ക്ലബിലായാലും 4-2-3-1 ഫോർമേഷനാണ് സെർജിയോ ലോബേറ ഉപയോഗിച്ചിട്ടുള്ളത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുള്ള 4-3-3 ഫോർമേഷനായോ 4-4-1-1 ഫോർമേഷനായോ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ടീമിനെ ഇറക്കാൻ ഇഷ്ടപ്പെടുന്നു. വിക്കുനക്ക് സമാനമായ ഫിലോസഫി തന്നെയാണ് സെർജിയോ ലോബേറക്കും. ഒപ്പം അദ്ദേഹം എത്രത്തോളം അറ്റാക്കിംഗ് മൈൻഡഡ് ആണെന്ന് അറിയാൻ ഗോവയുടെ റെക്കോർഡുകൾ നോക്കിയാൽ മതി. 60 കളികളിൽ 34 വിജയം, 128 ഗോളുകൾ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു, 43 ഗോളുകൾ 2017. ഈ റെക്കോർഡ് തകർക്കണമെങ്കിൽ ലോബേറ തന്നെ വിചാരിക്കേണ്ടി വരും. ഗോവയിൽ നിന്നെത്തിയ സൂപ്പർ താരങ്ങൾ എല്ലാവരും തന്നെ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഗോൾ കീപ്പർ സ്ഥാനത്ത് അമരീന്ദർ സിംഗും ഫിക്സഡ്. ഗോവയിൽ 2 സെന്റർ ബാക്കുകളിൽ വെച്ചാണ് സെർജിയോ ലോബേറ കളിച്ചിരുന്നത്, കാർലോസ് പിനിയും മൊർത്താദ ഫോളും. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി മുംബൈ ഒരൊറ്റ വിദേശ സെന്റർ ബാക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ആ ഒരു സെന്റർ ബാക്കിന് ഒഴിവിലേക്കാണ് ബർത്തലോമിയോ ഒഗ്ബച്ച എന്ന സ്ട്രൈക്കർ എത്തുന്നത്. ഉദ്ദേശം വ്യക്തമാണ്, പുറകിൽ പണിപാലിയാനും സാരമില്ല, ഗോളുകൾ വീണിരിക്കണം. ഗോളുകൾ ഉറപ്പിക്കാൻ ശേഷിയുള്ള ഒരു വിദേശ സ്ട്രൈക്കർ ഇല്ലാതെ ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവരുത്.
ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെ വെച്ച് ലോബേരെ ഇറങ്ങുന്നത് ആദ്യമായൊന്നുമല്ല. സെന്റർ ബാക്കായ അൻവർ അലി ഗോവയ്ക്ക് വേണ്ടി ഒരുപാട് തവണ ബൂട്ട് കീറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോവയുടെ ആദ്യ സീസണിൽ പുറകിൽ ഇന്ത്യൻ സെന്റർ ബാക്കിനെ ഇറക്കി മുമ്പിൽ ലാൻസറോട്ടെ കോറോ സഖ്യമുണ്ടാക്കി ഗോൾ മഴ പെയ്ച്ചു. അതേസമയം ഗോളുകൾ വാങ്ങിക്കൂട്ടാനും ആ ഗോവയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. 28 ഗോളുകൾ വഴങ്ങി ഐ എസ് എൽ പ്ലേ ഓഫിലെത്തിയ മറ്റൊരു ടീം ചരിത്രത്തിലില്ല. ഈ വർഷം ലോബേരെ കണക്ക് കൂട്ടുന്നതും ഇങ്ങനെ ഒരു സീസൺ ആയിരിക്കാം. സെന്റർ ബാക്കായി കളിക്കാൻ ശേഷിയുള്ള മൂന്ന് താരങ്ങളാണ് മുംബൈക്കുള്ളത്. 20-കാരനായ സെന്റർ ബാക്ക് വാൽപ്പുയ, 23-കാരനായ റൈറ്റ് ബാക്ക് സർദർ ഗുലോയ്, 25-കാരനായ ലെഫ്റ്റ് ബാക്ക് ടൊണ്ടോമ്പ സിംഗ്. ഇതിൽ കൂടുതൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള സാർദർ ഗുലോയ്ക്ക് നറുക്കു വീഴാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന മുഹമ്മദ് റാക്കിബിന് അവസരം ലഭിക്കും. സ്ട്രൈക്കറായ ആദം ലഫോണ്ടറെ എന്തായാലും ഉണ്ടാകും. ബാക്കി ഒരു ഫോറിൻ ക്വാട്ട കൂടി ഉണ്ട്. ആ പൊസിഷനിൽ റൈറ്റ് വിങ്ങിൽ ഗൊഡാനെ ഇറക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജാഹുവിനൊപ്പം സന്റാനയെ വിന്യസിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ വിങ്ങുകളിൽ ഫറൂഖ് ചൗധരിയും വിക്രം പ്രതാപ് സിംഗും ഇറങ്ങും. മുംബൈയുടെ ഏറ്റവും കൺസിസ്റ്റന്റ് ഇലവനും ഇത് തന്നെ. സ്റ്റാർ സ്ട്രൈക്കർ ബർത്തലോമ്യോ ഒഗ്ബച്ചി ഇപ്പോൾ പുറത്താണ്. അദ്ദേഹത്തെ കൂടി അകത്തേക്ക് കയറ്റണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സന്റാനക്ക് പകരം റൌളിൻ ബോർജസിനെ അകത്തേക്ക് കയറ്റാം. ഇന്ത്യൻ വിങ്ങർമാരിൽ ഒരാൾ ഔട്ട്. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഡബിൾ സ്ട്രൈക്കർ ഫോർമേഷനായ 4-4-2. അതിൽ ഒരാൾ ഡൗൺ ചെയ്ത് കിടക്കുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്ക് സ്ഥാനമില്ല എന്നതുകൊണ്ട് തന്നെ ഹ്യൂഗോ തോമസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഹ്യൂഗോ തോമസ് റൈറ്റ് വിങ്ങിൽ ഇറങ്ങുന്നത് ആദ്യമായൊന്നുമല്ല. ഗോവയ്ക്ക് വേണ്ടി മുൻപ് അദ്ദേഹം ഇതേപോലെ റൈറ്റ് വിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ കളിച്ചത് മിഡ്ഫീൽഡ് തന്നെയാണ്. തോമസ് റൈറ്റ് വിങ്ങറായി ഇറങ്ങിയപ്പോഴുള്ള ആവറേജ് പ്ലെയർ പൊസിഷനാണിത്. 4-ാം നമ്പർ ജേഴ്സിക്കാരനായ തോമസിന്റെ ആവറേജ് പൊസിഷൻ സെന്ററിൽ തന്നെയാണ്. ഒഗ്ബച്ചെ ലാസ്റ്റ് മാനും ലെഫോണ്ടറെ ഡൗൺ ചെയ്തും കളിക്കാം. രണ്ടുപേരും ഒരേ കളിശൈലിയുള്ളവരല്ല. ഇത് ഇവരുടെ ഹീറ്റ് മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒഗ്ബച്ചെ സെന്ററിൽ തന്നെ നിൽക്കുകയും ലെഫോണ്ടറെ വിങ്ങുകളിലേക്ക് ഇറങ്ങി റോം ചെയ്യുന്നതായും കാണാം. ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉപയോഗിച്ച് സ്പേസ് ഉണ്ടാക്കി ഗോൾ അടിക്കാൻ സാധാരണഗതിയിൽ തന്നെ ലെഫോണ്ടറെ വിദഗ്ധനാണ്. ഇവിടെ സെന്ററിൽ ഓൾറെഡി ഒഗ്ബച്ചെയും കട്ട് ചെയ്ത് കയറിയ ഹ്യൂഗോ തോമസിനെയും ഡിഫൻഡേഴ്സ് മാർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ ലെഫോണ്ടറെ കൂടുതൽ ഡേഞ്ചർ ആവുമെന്ന് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സാഹചര്യം അനുസരിച്ച് ലെഫോണ്ടറെയും ഹ്യൂഗോ തോമസിനെയും പൊസിഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും പോസിബിൾ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈക്വൽ പോസിബിലിറ്റി ഉള്ള രണ്ട് ഫോർമേഷൻ ലഭിക്കും. ഇത്രയധികം സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും തളർത്തില്ല എന്ന് ഉറപ്പിക്കാം. പക്ഷെ അതേ സമയം ഇവരെ ഒന്നും തന്നെ ചൊടുപ്പിക്കാതെ പ്ലേ ടൈം നൽകാനും ഡ്രസ്സിംഗ് റൂമിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനും ലൊബേര സമയം കണ്ടെത്തേണ്ടി വരും. ഈ അവസ്ഥ ഗോവയിലുണ്ടായിരുന്നു. അത് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. കൊറോണയ്ക്ക് ശേഷം 5 സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ ലോകമെമ്പാടുമുണ്ട്. അത് ആവശ്യമെങ്കിൽ ഈ സീസൺ കൂടി ഉപയോഗിക്കാൻ ഫിഫ ലീഗുകൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ഐ എസ് എല്ലും അത് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പറഞ്ഞ രണ്ട് പോയിന്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ സാധിക്കും. മുംബൈ ടീം നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഇലവനിടയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് സാധ്യത. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രയാണം പോലെ. മൊർത്താദ ഫോളിനൊപ്പം സെന്റർ ബാക്ക് പൊസിഷനിൽ നല്ലൊരു കൂട്ടാളി ഇല്ല എന്നത് മുംബൈ സിറ്റി എഫ് സിയെ സാരമായി ബാധിക്കുന്ന വീക്ക് പോയിന്റ് തന്നെയാണ്. ഐ എസ് എല്ലിൽ കഴിവ് തെളിയിച്ച വൻ താരനിലയും ഡിഫൻസിലെ ചെറിയ വിടവുകളും കണക്കിലെടുക്കുമ്പോൾ എ ടി കെയെ പോലെ തന്നെ 40 മുതൽ 60% വരെ സാധ്യത നമുക്ക് മുംബൈക്ക് നൽകാവുന്നതാണ്. ഏതായാലും മുംബൈ ലീഗിൽ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് എന്നതിൽ തർക്കമില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ വിദേശ താരങ്ങളുടെ കഴിവ് മൂലം അറ്റാക്കിലും മിഡ്ഫീൽഡിലും മുംബൈക്ക് ഒരു ചെറിയ മുൻതൂക്കമുണ്ട്. എന്നാൽ ഡിഫൻസിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അതേസമയം ഗോൾ കീപ്പിംഗിൽ മുംബൈയും ബഹുദൂരം മുന്നിലാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമുണ്ട്. പ്രഹരശേഷിയുള്ള ഇന്ത്യൻ താരങ്ങളാണത്. നേരത്തെ പറഞ്ഞ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഒഴിച്ചാൽ നല്ല ബാക്കപ്പ് താരങ്ങൾ മുംബൈക്കില്ല. ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന കണക്കിന് ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. അതും ചോരത്തിളപ്പുള്ള യുവതാരങ്ങൾ. മുംബൈക്ക് ഈ നേട്ടം തൽക്കാലം സ്വപ്നം മാത്രമാണ്. ഇതാണ് വിക്കുനയെ ലൊബേരയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വരും വർഷങ്ങളിൽ ഇതൊക്കെ പ്രധാന ഘടകങ്ങളായി വരും. പക്ഷേ ഈ സീസണിൽ വിക്കുന ലൊബേരയ്ക്കെതിരെ എന്ത് ടാക്റ്റിക്കായിരിക്കും ഉപയോഗിക്കുക എന്നതാണ് പ്രധാനമായി വരിക. ഇത്രയൊക്കെയാണ് ഇത്തവണ മുംബൈ ഇലവനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. വിട്ടുപോയതും പുതുതായി മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് മാച്ച് ഡേയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി.